Back-to-back hundreds from the King of the Prince, the man affectionately known as the Prince of India. ഴിഞ്ഞപ്പോൾ ശുഭ്മഗിൽ ഒരു പേമാരി പേയിപ്പിക്കുമെന്ന് അധികമാരും കരുതി കാണില്ല. ആറാം ഓവറിൽ വിഷമകരമായ ക്യാച്ച് ടീം ഡേവിഡിന് കയ്യിലൊതുക്കുവാൻ പറ്റിയിരുന്നുവെങ്കിലെന്ന് ഓരോ മുംബൈ ആരാധകനും നെടുവീർപ്പെടുന്നുണ്ടാകും. പതിനൊന്നാം ഓവറിൽ കഴിഞ്ഞ കളിയിലെ ഹീറോ ആകാശ് മധുവാളിനെ 3 സിക്സർ പറത്തിയതിനു പിന്നാലെ ഈ സീസണിലെ മുംബൈയുടെ ഏറ്റവും മികച്ച ബോളറായ പി എസ് ചൗളയെ ലോങ് ഓഫ് ലെഗ് സിക്സർ പറത്തിയതിനു ശേഷം ബാറ്റിംഗ് സ്വീപ്പിലൂടെ ഒരു ഫോറും. തൊട്ടടുത്ത പന്തിൽ ലോങ് ഓവറിലേക്ക് 106 മീറ്റർ സിക്സറിന് പറത്തുമ്പോൾ ഡഗ് ഔട്ടിൽ നായകൻ ഹാർദിക് വിശ്വസിക്കാനാവാതെ തലകുലുക്കുകയായിരുന്നു. ബി സി സി ഐ ഐ പി എല്ലിനിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ഡോട്ട് ബോളുകൾ നോക്കി നടക്കെ ശുഭ്മാൻ ഗിൽ എന്ന അത്ഭുതം വനനശീകരണത്തിന് തുടക്കം കുറിച്ച് കഴിഞ്ഞിരുന്നു. 15 ഓവറുകൾ കഴിയുമ്പോൾ ഗിൽ മാത്രം പറത്തിയത് 10 സിക്സറുകൾ, ഗിൽ മാത്രം നേടിയത് 117 റൺസുകൾ. കഴിഞ്ഞ മാച്ചിൽ ടൈറ്റൻസ് ചെന്നൈയോട് തോൽക്കുമ്പോൾ മെല്ലപ്പോക്കിൻ്റെ പേരിൽ പഴികേട്ടെങ്കിൽ തീരുമാനിച്ചുറച്ച് വന്നപ്പോൾ നിറമങ്ങിയത് മുംബൈയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ കഴിഞ്ഞ മാച്ചിലെ ഹീറോ മത്തുവാളായിരുന്നു. 11ാം ഓവറിലെ 3 സിക്സറുകൾ എടുത്തിയത് മുംബൈയുടെ ആത്മവിശ്വാസം കൂടിയായിരുന്നു. എത്ര അനായാസനെയായിരുന്നു ഇതിൽ റൺസുകൾ കണ്ടെത്തിയത്. 60 പന്തിൽ 129 റൺസുമായി 16.5 ഓവറിൽ മടങ്ങുമ്പോഴേക്കും ടീമിനെങ്കിൽ 192 എത്തിച്ചിരുന്നു. 32 പന്തിൽ 50 റൺസ് എടുത്തെങ്കിൽ അടുത്ത 28 പന്തിൽ നേടിയത് 79 റൺസുകൾ. പുള്ളുകൾ, ഫ്ലിപ്പുകൾ, ലോങ് ഓഫിലേക്കും ലോങ് ഓവറിലേക്കും നിരന്തരം പായിച്ച ഷോട്ടുകൾ എല്ലാത്തിനും ഒടുവിൽ ഗ്രീനെ ടെന്നീസ് ഷോട്ടിലൂടെ പറത്തിയ സിക്സർ മാത്രം മതി അയാൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികവറ്റ ദിവസങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ. ഐ പി എൽ കണ്ട ഒരു മികച്ച ഒരു ഇന്നിങ്സ്. 20 ഓവറുകളും ഗിൽ ബാറ്റ് ചെയ്തിരുന്നുവെങ്കിലെന്ന് ചിന്തിച്ച ഒരുപാട് പേരുണ്ടാകും. ഈ ഐ പി എല്ലിൽ 800 കടന്ന് 3 സെഞ്ചുറികളും തികച്ച ഗില്ല് ഒരു യാത്ര പോവുകയാണ്. 23 വയസ്സുകൾക്കുള്ളിൽ വളരെ ചെറിയ അന്താരാഷ്ട്ര മത്സരങ്ങളുടെ പരിചയം കൊണ്ടുതന്നെ ലോക ക്രിക്കറ്റിൽ അയാൾ മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. സച്ചിൻ ഭരിച്ച ലോകകപ്പ്, കോഹ്ലി ഒപ്പ് പതിപ്പിച്ച ലോക ക്രിക്കറ്റ്, അവിടെ അടുത്ത പേരും ഒരു ഇന്ത്യക്കാരൻ്റെ തന്നെയാകും. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ കൂടിയാകും 2023 ഐ പി എൽ അറിയപ്പെടുക. ഇത് ശുഭ്മാൻ ഗിൽ എന്ന യുവരാജാവിൻ്റെ വേട്ടയാണ്. ഇനി ഇന്ത്യൻ ജേഴ്സിയിൽ കാത്തിരിക്കുന്നത് നരനായാട്ടം.